ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുകയാണ്. സോ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയിലാണ്. മഹാലക്ഷ്മിയിൽ നിന്നപ്പോൾ എനിക്ക് ഒരു ഓർഡർ അസൈനായി, നമ്മുടെ മലബാർ ഫ്രൈ ചിക്കൻ. സോ ഗൈസ്, ഇന്ന് എനിക്കൊരു റിക്വസ്റ്റ് വീഡിയോ വന്നായിരുന്നു. നമ്മുടെ ഒരു മച്ചാൻ സൊമാറ്റോയിൽ നമുക്ക് ഒരു ദിവസം ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രമാത്രം കിലോമീറ്റർ ഓടേണ്ടി വരും, എത്രമാത്രം പെട്രോൾ ഇതിനകത്ത് യൂസാകും, ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു മച്ചാൻ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഗൈസ്, നമുക്കിപ്പം മലബാർ ഫ്രൈ ചിക്കനിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചു. സോ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ഈ കിലോമീറ്ററും എത്രമാത്രം പെട്രോൾ യൂസാകും എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. സോ നമുക്ക് മലബാർ ഫ്രൈ ചിക്കനിലേക്ക് പോകാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻസെൻറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ്. മീൻസ് നമ്മൾ ഫുൾ ഡേ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഇൻസെൻറ്റീവ് ഫുള്ളും അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം തൊട്ട് 7 o'clock തൊട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന മച്ചാന്മാർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ഇൻസെൻറ്റീവ്, ചിലപ്പോഴെന്ന് വെച്ചാൽ ഒരു ചില സമയത്തൊക്കെ നമുക്ക് ഹാർഡ് വർക്കാണെങ്കിൽ, ഇപ്പോൾ ഓർഡർ ചില സമയങ്ങളിൽ കുറവാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ ഫുള്ള് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. സെക്കൻഡ് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് ഇതിൽ 100 രൂപയുടെ ഇൻസെൻറ്റീവ്, 125 രൂപയുടെ ഇൻസെൻറ്റീവ്, ചിലപ്പോൾ ഈ 100 രൂപ ചിലപ്പോൾ 125 ആവും, ചിലപ്പോൾ 150 ആവും, അങ്ങനെ പല പാർട്ടായിട്ടാണ് ഇൻസെൻറ്റീവ് വരുന്നത്. സോ ഞാനെപ്പോഴും ഫസ്റ്റ് ഇൻസെൻറ്റീവ് നോക്കാനാണ്, എനിക്കത് മതി, അങ്ങനെ ഒരു മൈൻഡാണ്. ഫുൾ ഇൻസെൻറ്റീവ് ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കത്തില്ല. സോ ഞാൻ കയറുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 9 o'clock സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡർ കിട്ടിയാലും ഇൻസെൻറ്റീവ് ഫുള്ള് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ഫസ്റ്റ് അടിക്ക് ഈ പറഞ്ഞ 150 അല്ലെങ്കിൽ 125 അല്ലേ 100 അല്ല സെക്കൻഡ് അടി, സെക്കൻഡ് ചിലപ്പം 250 ചിലപ്പോൾ 225 അങ്ങനെയൊക്കെയുള്ള പല ഇൻസെൻറ്റീവ് വെച്ച്, അങ്ങനെ സെക്കൻഡ് ഇൻസെൻറ്റീവ്, സെക്കൻഡ് ലോക്ക് സിസ്റ്റം പോലെയാണ്. സോ ഞാനിപ്പോൾ പെട്രോൾ അടിക്കാൻ പോവാണ്. പെട്രോൾ അടിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ ആയെന്നും ഞാൻ എത്ര ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്തെന്നും, ഈ 9 മണി തൊട്ട് 3 മണി വരെ ഉള്ളു, അതിനുശേഷം പിന്നെ വൈകിട്ട് 6 തൊട്ട് 10 മണി വരെ, അങ്ങനെ ടോട്ടൽ എത്ര ഇൻസെൻറ്റീവ് കിട്ടിയെന്നും എത്ര കിലോമീറ്റർ ആയെന്നും എത്ര പേ ഔട്ട് കിട്ടിയെന്നുള്ള വീഡിയോ ആണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ആ റിക്വസ്റ്റ് ചോദിച്ച മച്ചാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു വീഡിയോ. സോ നമുക്ക് പെട്രോൾ അടിക്കാം. സോ നമ്മളങ്ങനെ ആ ഓർഡർ മെഡിസിറ്റി കൊടുത്തു. മെഡിസിറ്റി വരെ ഏകദേശം ഒരു 9 kilometers ഉണ്ടായിരുന്നു. ഓർഡർ എന്തായാലും നമ്മൾ ഡെലിവറി ചെയ്തു. സോ ഇപ്പോൾ പീക്കായിട്ടുണ്ട്, പീക്ക് 12 മണിയാണ്. സോ ഞാനങ്ങനെ നമ്മുടെ ഹയാത്ത് അൽഹയാത്ത് NH 66 ചേർന്നുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അൽഹയാത്ത്. അത്യാവശ്യം നല്ല കുഴിമന്തിയും ഒക്കെ കിട്ടുന്ന ഒരു അറബിക് മോഡല് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. സോ ഞാനിവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഓർഡർ 9 kilometers ഫ്രം കൊല്ലം തൊട്ട് നമ്മുടെ ഹയത്തിനടുത്താണ് നമ്മുടെ മെഡിസിറ്റി വരുന്നത്. സോ അവിടെ ഞാൻ ഡെലിവറി ചെയ്തു. സോ അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ അൽഹയത്ത് റെസ്റ്റോറൻറ്റ് അവിടെ. സോ നമുക്ക് അടുത്ത ഓർഡർ എടുത്തതിന് ശേഷം ബാക്കി വിശേഷം നോക്കാം. ഗൈസ്, ഞാനങ്ങനെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 1.5 hours ഇതുവരെ ഓർഡറൊന്നും ആയിട്ടില്ല. സോ പിക്ക് ടൈമാണ്, ഒരു 10-15 minutes കൂടെ ഞാൻ ഇവിടെ നിന്നിട്ട് ഓർഡറില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് പോകാം. സോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സാധാരണ മീൻസ് യെസ്റ്റർഡേ ഇന്നലെ ഞാൻ ഉച്ചയായപ്പോഴേ എൻ്റെ ഫസ്റ്റ് ഇൻസെൻറ്റീവൊക്കെ അച്ചീവ് ചെയ്തായിരുന്നു. ഓർഡറോട് വേണം, അതാണ് മെയിൻ. സോ ഞാൻ ഇന്നലെ 9 മണി ആ ടൈമായപ്പോഴാണ് ചോദിച്ചത്, ഇന്നും അതേ ടൈമാണ്. പക്ഷേ നമുക്ക് ഓർഡർ വളരെ മോശമാണ്. ഫസ്റ്റ് ഓർഡറായിരുന്നു ഞാൻ മഹാലക്ഷ്മിയിൽ നിന്നപ്പോൾ എനിക്ക് ലഭിച്ചത്. മഹാലക്ഷ്മിയിൽ നിന്ന
അപ്പോൾ എനിക്ക് മലബാർ ഫ്രൈഡ് ചിക്കനിൽ നിന്നായിരുന്നു പിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് സിറ്റിയിലാണ്. സോ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഇല്ല സോ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകാം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ മച്ചന്മാരെ, നമ്മൾ കാത്തിരുന്ന പോലെ നമുക്ക് നമ്മുടെ ഓർഡർ ലഭിച്ചു. ചെറിയൊരു ഓർഡറാണ്, പള്ളിമുക്കിൽ കൊടുക്കാനാണ്. അങ്ങനെ ഓർഡർ കിട്ടി. ഓർഡർ മോശപ്പെട്ട ദിവസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ രണ്ട് ഓർഡറേ ആയല്ലോ. എന്തായാലും ഈ ഓർഡർ നമുക്ക് പള്ളിമുക്കിലേക്ക് കൊണ്ടുപോകാം. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം നോക്കാം. അങ്ങനെ മച്ചന്മാരെ, നമുക്ക് വേറൊരു ഓർഡർ സേനായിരിക്കുകയാണ്. ഇത് പള്ളിമുക്കിൽ തന്നെയുള്ളൊരു വീടാണ്. സോ ഫാമിലി ഫുഡ്സാണ്. സോ ഇവിടെ നമ്മൾ ഓർഡർ എടുക്കാൻ നിൽക്കുകയാണ്. കുഴപ്പമില്ല, മൂന്നാമത്തെ ഓർഡറാണ്. സോ ഈ ഓർഡർ പിക്ക് ചെയ്തതിന് ശേഷം ബാക്കി വിശേഷം നോക്കാം. അങ്ങനെ മച്ചന്മാരെ, നമുക്ക് ഫുഡ് കൊടുക്കാനുള്ളതായിരുന്നത് അമ്മന്നടയിലായിരുന്നു. ഇങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഫുഡിൻ്റെ പാക്കിങ് പ്രോപ്പറല്ലായിരുന്നു, മൊത്തം ലീക്കായിരുന്നു. ബാഗിൽ മൊത്തമായി, നിങ്ങൾക്ക് കാണാം, ബാഗിൻ്റെ പുറത്തൊക്കെ കണ്ടു, മൊത്തം സീനായി. നമ്മളങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തു. ഇപ്പോൾ എനിക്ക് ഹൈ ഓർഡർ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ബേക്കറിയാണ്. സോ ഞാൻ ലക്ഷ്മി ബേക്കറിയിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം. അങ്ങനെ മച്ചന്മാരെ, നമ്മളെ അധികം നിരാശപ്പെടുത്താതെ നമുക്കൊരു ഓർഡർ അടിച്ചു. അത് നമ്മുടെ ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ക്രിസ്തുരാജ സ്കൂളിനടുത്താണ്. സോ നമുക്ക് ഓർഡർ അസൈനായിരിക്കുകയാണ്. ഞാൻ ലക്ഷ്മി ബേക്കറിയിലേക്ക് പോവാണ്. സോ വലിയ കുഴപ്പമില്ല ഗായ്സ്, നമുക്ക് അത്യാവശ്യം ഓർഡർ കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5th ഓർഡർ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേഔട്ടും ഉണ്ട്. അറൗണ്ട് 4 കിലോമീറ്ററിനടുത്തുണ്ട്. സോ നമുക്ക് ലക്ഷ്മി ബേക്കറിയിൽ ചെന്നിട്ട് കാണാം. സോ മച്ചന്മാരെ, അങ്ങനെ നമ്മൾ ഓർഡർ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പം ഞങ്ങളുടെ വീടിനടുത്ത് ദേവള്ളിക്ക് അടുത്താണ് ഓർഡർ ഡെലിവറി ചെയ്യുന്നത്. സോ ഗൈസ്, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രൈഡേ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. സോ ഞാൻ ഫുഡ് പിക്ക് ചെയ്തു. നമ്മുടെ ദേവള്ളിയിലായിരുന്നു ലാസ്റ്റ് ഓർഡർ, അത് ഞാൻ കൊടുത്തു. സോ ഇതിപ്പോൾ ചവറയ്ക്കാണ്. അടിപൊളി ലോങ്ങാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഫസ്റ്റ്. സോ നമ്മുടെ പ്രതീക്ഷകൾക്ക് നിരാശയില്ലെന്ന് തോന്നുന്നു ഗൈസ്. സോ നമുക്ക് ചവറ ചെന്നിട്ട് കാണാം. അങ്ങനെ മച്ചാമാരെ, ഞാൻ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് ചവറയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചവറ ലൊക്കേഷനായിരുന്നു. അങ്ങനെ ഓർഡർ ഡെലിവറി ചെയ്തു. സോ നമുക്ക് ഇൻസെൻറ്റീവ് മൊത്തം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം 9 മണിക്ക് കയറിയതുകൊണ്ട് ഇൻസെൻറ്റീവ് ഫുള്ള് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഞാൻ 9 മണിക്ക് കയറിയതുകൊണ്ട് ഫസ്റ്റ് ഇൻസെൻറ്റീവ് നമുക്ക് ഈവനിങ് ഞാൻ 10 മണി വരെയുള്ള സ്ലോട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഇൻസെൻറ്റീവ്, നല്ല ഓർഡർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇൻസെൻറ്റീവ്, ഇതേ ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. സോ ചവറയിലാണ് ഞാൻ നിൽക്കുന്നത്, ഔട്ട് ഓഫ് സോണാണ്. ഓർഡർ ഞാൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നേരെ നമുക്ക് ഫ്രൈഡേ പോകാം. ഫീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സിന് അത്ര ഏണിങ്സ് നമ്മൾ വീക്കിലി കിട്ടുന്ന പോലുള്ള ഏണിങ്സ് പ്രതീക്ഷിക്കേണ്ട. സോ ഇവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സോണ്, കൊല്ലം സോണ്. സോ ചവറയിലാണ്. സോ ഗൈസ്, നമുക്ക് സോണിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ മച്ചന്മാരെ, നമ്മൾ നമ്മുടെ ബിഗ് ടൈം എല്ലാം ഓവറായിട്ടുണ്ട്. ഞാൻ ചവറയിൽ നിന്ന് ഓടി നമ്മുടെ റൂട്ട്സിനിവിടെ വന്നിരിക്കുകയാണ്. സോ ഓർഡറൊന്നും ആയിട്ടില്ല. സോ എൻ്റെ ടൈമും തീർന്നിട്ടുണ്ട്. 3 മണി വരെയുള്ള സ്ലോട്ടാണ് എനിക്കുള്ളത്. സോ അങ്ങനെ നമ്മുടെ ടൈം തീർന്നു വരികയാണ്. ടോട്ടലി ഇന്നത്തെ ഇൻസെൻറ്റീവും പെട്രോൾ എക്സ്പെൻസും ഞാൻ വൈകിട്ടത്തെ വ്ളോഗിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇതുവരെ എനിക്ക് ടോട്ടലി 110 രൂപ പെട്രോൾ ഞാൻ അടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 5-6 ഓർഡേഴ്സ് എടുത്തു. അത് 2-3 ലോങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ അത് വൈകിട്ട് ടോട്ടലി എത്ര പെട്രോള് ആയെന്നും എത്രമാത്രം ഓടിയെന്നും
മീൻസ് എത്ര കിലോമീറ്റർ വരെ ഓടിയെന്നും ഇൻസെൻറ്റീവ് എത്ര കിട്ടിയെന്നുമുള്ളത് ഞാൻ വൈകിട്ടത്തെ വ്ളോഗിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. സോ ഫുൾ ഡേ നിൽക്കുന്നവർക്ക്, ഞാൻ പൊതുവേ ആദ്യമായിട്ട് പറഞ്ഞ പോലെ ഫുൾ ഡേ നിൽക്കുന്നവർക്ക് അത്യാവശ്യം നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓർഡറും അതുപോലെ വേണമെങ്കിൽ, ഓർഡേഴ്സ് ഇല്ലെങ്കിൽ അത് പാടാണ്. ഓർഡർ ഇപ്പോൾ പൊതുവേ മോശപ്പെട്ട ഒരവസ്ഥയാണ്. ഇപ്പം വൃശ്ചികമാസമൊക്കെ ആണല്ലോ, കാരണം കമ്പനിക്ക് ഓർഡറൊന്നും ലഭിക്കാത്തതുകൊണ്ട് നമുക്ക് ഓർഡർ കിട്ടുന്നില്ല. സോ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇൻസെൻറ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഈവനിങ് ഞാനിതിൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്തുള്ള കാര്യം ഞാൻ വൈകിട്ട് പറയുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.